महिला मोर्चയുടെ പ്രഭാരിയും ബിജെപി ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ വെറ്റമുക്ക് സോമൻ ചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബിജെപി സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രാജീവ് പ്രസാദ് അതുപോലെ എനിക്ക് മുന്നേ ഇവിടെ സ്വാഗതം ആശംസിച്ച മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ സഹദേവൻ അതുപോലെ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബീന ഗിരിജ ടീച്ചർ ജില്ലാ ട്രഷറർ ഗീത ചേച്ചി അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ചവറ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ സുലജ അതുപോലെ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി പുഷ്പലത ചേച്ചി അതുപോലെ പാർട്ടിയുടെ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാബ്രാജ് എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മൾ ഏകദേശം ഒരാഴ്ചയോളമായി കേരളത്തിൽ അങ്ങാനം കേരളത്തിൽ മൊത്തം പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ അഴിമതിക്കെതിരെയാണ് നമ്മൾ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലങ്ങളിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊറോണ കാലഘട്ടത്തിൽ കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 10 പേരെ മാത്രമേ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവൂ എന്നുള്ള സ്റ്റേറ്റിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു പ്രകടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയ സമയത്ത് സർക്കാർ വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ ഏറിയത് പക്ഷെ നമുക്കറിയാം അതിനുശേഷം ഈ 4 വർഷത്തിൽ പിണറായി സർക്കാർ കാഴ്ചവെച്ച പ്രവർത്തനം അതായത് സർക്കാരിന്റെ അഴിമതി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് അതായത് നമ്മുടെ രാജ്യം രക്ഷയ്ക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൽ 3ാം പ്രതിയായി വന്നിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ തന്നെ ഐടി വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ PSC ഉണ്ട് എത്രയോ ഉദ്യോഗാർത്ഥികൾ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിലായി ജോലി കിട്ടാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സ്വപ്നയെ പോലെയുള്ള ഒരു യുവതി ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ സർക്കാരിന്റെ ഒരു വകുപ്പിൽ ഉദ്യോഗത്തിന് കയറുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് സർക്കാരിന്റെ അഴിമതി അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്ന സമയം മുതൽ പിണറായി സർക്കാർ പ്രതികളെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തന്നെ തുനിയാതെ കഴിഞ്ഞു വരികയും ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി ഇതിൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് സ്വന്തമായിട്ട് ഇവിടെ പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് അവരെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പിണറായിക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം അതുപോലെ ഒരു ലെറ്റർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അയച്ചത് നമ്മുടെ NIA ഈ കേസ് ഏറ്റെടുക്കുകയും അതിൽ ഏറ്റെടുത്ത ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ജില്ല വിട്ട് വേറൊരു ജില്ലയിലോട്ട് പോകണം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം വിട്ട് വേറൊരു സംസ്ഥാനത്തിലോട്ട് പോകണമെങ്കിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം ഇങ്ങനെ ഈ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കെ തന്നെ സ്വപ്നയെ പോലെയുള്ള ഒരു യുവതി എങ്ങനെ ബാംഗ്ലൂരിലെത്തി അതിന് കേരള പോലീസ് എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുത്തത് എന്നുള്ളത് അന്വേഷിച്ച് വ്യക്തമാക്കേണ്ട കാര്യമാണ് നമുക്കിപ്പോ ഒരു സുഖമില്ലാത്ത ഒരു അച്ഛൻ തൊട്ടടുത്ത ജില്ലയിലുണ്ടെങ്കിൽ തന്നെ പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി